കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ ഇപ്പം പുതിയതായി മേടിക്കാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ ആൻഡ് ബെസ്റ്റ് ഓഫ് റോഡറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. '1980 മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അവരുടെ നോർമൽ ജീപ്പിനെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് MM 540 എന്ന് പറഞ്ഞൊരു മോഡലിറക്കി. 2010 അതിനെ തന്നെ കുറച്ചുകൂടെ റീഡിസൈൻ ചെയ്തിട്ട് അവർ താർ എന്ന് പറഞ്ഞൊരു പേരിട്ട് ഒരു പുതിയ വണ്ടിയായിട്ട് തന്നെ ഇറങ്ങി. 2020 വന്നപ്പോഴത്തേനും അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ പഴയ താറുമായിട്ട് പേരല്ലാതെ ഒന്നിലും ഒരു സാമ്യമില്ല, ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു കിടിലൻ വണ്ടി, അതായത് ഇന്ത്യയിൽ പുതിയതായി വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിളായിട്ടുള്ള ഒരു പ്രാക്ടിക്കലി ഓഫ് റോഡ് കാറായിട്ട് ഇറക്കി. അതാണ് ഇന്ന് നമ്മളോടുള്ള 2020 റീഡിസൈൻ ചെയ്തിറക്കിയ ഒരു മഹീന്ദ്ര. ഇത് 2022 മോഡൽ മഹീന്ദ്ര താറാണ്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചെയ്തിരുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി മോഡിഫൈഡ് എന്ന് ഞാൻ പറയുള്ളൂ, ഒരിക്കലും ഒരു ഫുള്ളി മോഡിഫൈഡ് താറല്ല. 2 വർഷമായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. നല്ല ജസ്റ്റ് ഒരു വക്ക് റൗണ്ട് ഈ വണ്ടിയിൽ എന്ത് ചെയ്തിരിക്കുന്നത് നോക്കാം. 4x4 എന്നുള്ള ബാഡ്ജിങ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ താർ എന്നുള്ള ബാഡ്ജിങ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, അലോയ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബമ്പർ, പിന്നെ ഹെഡ്ലൈറ്റ്സ്, ഗ്രിൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴും അതുപോലെ ബാഡ്ജിങ്സ് എല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എംഹോക്ക് എന്നുള്ള ബാഡ്ജിങ്ങും ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് റാക്സും റൂഫ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലും വരുമ്പോഴത്തേനും പ്രത്യേകിച്ച് അലോയ് വീൽസിൻ്റെ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രേക്ക് ലൈറ്റ്സും സ്മോക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഫ്രണ്ടിലെ പാർക്ക് ലൈറ്റും സ്മോക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. ഈ മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് മോട്ടോ ഹബ്ബ് എറണാകുളത്തുള്ളതാണ്. ഞാനപ്പം അതിനെ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് കാർ അല്ലെങ്കിൽ ഏത് കാറിൻ്റെ ആണെങ്കിലും മോഡിഫിക്കേഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ മോട്ടോ ഹബ്ബിനെ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് അഫോർഡബിൾ റേറ്റിൽ അവർ ചെയ്തു തരും. ഇത്രയാണ് വിസിബിളി കാണാവുന്ന മോഡിഫിക്കേഷൻസ്. അപ്പം ഇതാണൊരു മഹീന്ദ്ര താർ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ബേസിക് ചെയ്യാവുന്ന ഒരു മോഡിഫിക്കേഷൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓവറാക്കിയിട്ടില്ല, ഓവറാക്കി ഒന്നും ചെയ്തിട്ടില്ല. നോർമലി ഇവിടെ അലോഡായിട്ടുള്ള ടൈപ്പ് ടയർ സൈസ് ആണെങ്കിലും കറക്റ്റാണ്, ബോഡി ലൈനിൽ നിൽക്കുന്ന ടയർ സൈസൊക്കെ ചെയ്തിട്ട് പ്രാക്ടിക്കലി നമുക്ക് കൊണ്ടു നടക്കാവുന്ന രീതിയിലാണ് ഈ വണ്ടി മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ താറിൻ്റെ അകത്തോട്ട് കയറാൻ, അതായത് ബാക്ക് സീറ്റിലോട്ട് കയറാനായിട്ട് ഈ സീറ്റിങ്ങനെ താത്തിട്ട് ഇത് വലിച്ചിട്ട് വേണം കയറാനായിട്ട്. ഇത്രയും കയറാം കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡറും ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്, സെൻറ്റർ ആം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങൾ മഹീന്ദ്ര താറിനെ സംബന്ധിച്ച് ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ മേടിക്കുമ്പോഴത്തേനും ഇതിൽ ഇൻബിൽട്ട് വരേണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു ആൾ താറ് മേടിച്ചാൽ തന്നെ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്നും കൂടെ വേണം ഞാൻ പറയാം. കാരണം ഇവിടെ ഇരിക്കുമ്പോഴത്തേനും ഈ സാധനങ്ങളൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഈ ഒരു ചെറിയ മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യേണ്ടത് തന്നെയാണ്, നമുക്കിത് പ്രാക്ടിക്കലി യൂസ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ. പിന്നെ അകത്തോട്ട് കയറാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ടു, ഒരു ഇത്ര പ്രായമായവർക്കൊന്നും കയറാൻ പറ്റില്ല. നമ്മളെ കുറച്ച് പ്രായം കുറഞ്ഞാൽ പിള്ളേർക്കൊക്കെ വലിഞ്ഞു കയറാൻ പറ്റിയ ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് 5-door വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം. ഞാനിതിനൊരു പ്രാക്ടിക്കൽ ഓഫ് റോഡർ എന്ന് പറഞ്ഞു, ഇന്ത്യയിൽ മേടിക്കാൻ പറ്റിയ ഒരു അഫോർഡബിൾ ഓഫ് റോഡർ. പക്ഷേ ഇതൊരു കോമ്പാക്ട് SUV കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം പറ്റില്ല. കാരണം ഇത് പ്രാക്ടിക്കലി ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാറല്ല. ഒരു 2 പേർക്ക് യാത്ര ചെയ്യാനായിട്ട് ഓക്കെ ഇത് ബെറ്ററാണ്. പിന്നെ ഒരു 40-foot സീറ്റിലോട്ട് കയറണമെങ്കിൽ ഈ സീറ്റ് മടക്കിയിട്ട് വേണമെങ്കിൽ, പിന്നെ ഈവൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞ് മടുത്ത കാര്യമാണ്, ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പുറത്തിറങ്ങി ചാവി വെച്ചിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. പക്ഷേ നമ്മളെല്ലായിടത്തും പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് സ്വിച്ച് ഓഫ് ദ എഞ്ചിൻ വൈൽ റീഫ്യൂലിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നതെന്ന് വേണേൽ പറയാം അല്ലേ. പിന്നെ പ്രാക്ടിക്കലി ഒരിക്കലും പറ്റുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ ഇതൊരു ഓഫ് റോഡർ വണ്ടി ആയതുകൊണ്ട് തന്നെ ഗ്ലൗ ബോക്സ് ഏറ്റവും ചെറിയ ഗ്ലൗ ബോക്സ് കയറാൻ പാട്. പിന്നെ ഇതിൻ്റെ തന്നെ 5-door വരുമ്പോഴത്തേനും ചിലപ്പം ഇതിലും കുറച്ചുകൂടെ പ്രാക്ടിക്കലായിരിക്കും, കുറച്ചുകൂടെ ആൾക്കാർ വാങ്ങുമെന്ന് തോന്നും. ഒരു കോമ്പാക്ട് SUV മേടിക്കാൻ നിൽക്കുന്നവർ ഇതിൻ്റെ ഒരു 5-door വേണ്ടി ഞാൻ ഉൾപ്പെടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനം 5-door എന്നാൽ മേടിക്കും എന്നല്ല, അത് കാണാനുള്ളൊരു കൗതുകം കൊണ്ട്. ബിക്കോസ് ഇതിനെക്കാട്ടിലും എന്തുകൊണ്ടും കുറച്ചുകൂടെ പ്രാക്ടിക്കാലിറ്റിയും ഓഫ് റോഡും, നമ്മുടെ ഒരു റാംഗ്ലർ മേടിക്കാൻ പറ്റുകയില്ലാത്തവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും താറിൻ്റെ 5-door വരുന്നത്. ഇതേ ഇത്രയും കേപ്പബിളായിട്ടുള്ളൊരു സാധനം 5-door വരുമ്പോഴത്തേനും നമുക്ക് പുറകിലോട്ടൊക്കെ അക്സസ് ചെയ്യാനായിട്ടും എല്ലാം കൊണ്ടും ഏറ്റവും ബെറ്റർ വണ്ടി. അപ്പോൾ കേരളത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പുതിയതായി വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓഫ് റോഡ് ആണ് മഹീന്ദ്ര താർ. കോമ്പാക്ട് SUV അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ബൈ ബൈ.